ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ബൈപ്പാസിലാണ്. ആലപ്പുഴയിലേക്ക് ശരിക്കും റോഡിലൂടെ വന്ന കപ്പലാണ് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. INFAC T81 എന്ന് പറയുന്ന നാവികസേനയുടെ പടക്കപ്പലാണ് ആലപ്പുഴയിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ വിശേഷങ്ങളൊക്കെ കാണാം. പടക്കപ്പലിനെ വളരെ അടുത്ത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ സാധിക്കും. ശരിക്കും ആലപ്പുഴ പോർട്ട് മ്യൂസിയത്തിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കപ്പൽ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഈ നാവികസേനയുടെ ഈ പടക്കപ്പൽ ചേർത്തല തണ്ണീർമുക്കത്ത് എത്തിച്ച ശേഷം അവിടെ നിന്ന് റോഡ് മാർഗമാണ് ആലപ്പുഴയിൽ എത്തിച്ചത്. ഇവിടെ എത്തിച്ചത് കൃപ ക്രെയിൻസ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് ആണ് ഇങ്ങോട്ട് ഇത് എത്തിക്കുന്നതിൻ്റെ ചുമതല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതിപ്പോൾ ബൈപ്പാസിൽ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയപാത അതോറിറ്റിയിൽ നിന്നും ഇതിൻ്റെ അനുമതി ലഭിച്ചിട്ടില്ല. എലിവേറ്റഡ് ബൈപ്പാസിൽ നിന്നും ക്രെയിൻ ഉപയോഗിച്ചിട്ട് കപ്പൽ താഴെ പോർട്ട് മ്യൂസിയത്തിൽ ഇറക്കാനാണ് പദ്ധതി. പക്ഷേ ബൈപ്പാസിൽ ഇതൊരു ആദ്യ സംഭവമായത് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തന രീതി ശരിക്കും അവർക്ക് വിശദമായിട്ട് പരിശോധിക്കേണ്ടി വരുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേറെ ഭാരമുള്ള കപ്പൽ സുരക്ഷിതമായിട്ട് താഴെ ഇറക്കുക നേരത്ത് അതിൻ്റെ എല്ലാവിധ പരിശോധനകളും നടത്തണം. അപ്പം അതൊക്കെ കൊണ്ടാണ് ഇവിടെ ഇതിപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഇത് കാണാനായിട്ട് എല്ലാ ദിവസവും ഇവിടെ എത്തുന്നത്. ആലപ്പുഴയിലുള്ളവർക്ക് എന്തായാലും ഇത്രയും വലിയൊരു പടക്കപ്പൽ റോഡിലൂടെ എത്തിച്ചതുകൊണ്ട് തന്നെ ഇത് വളരെ വിശദമായിട്ട് അടുത്ത് കാണാനൊക്കെ സാധിച്ചിട്ടുണ്ട്. സോ ഇത് പോർട്ട് മ്യൂസിയത്തിൽ ഇനി സ്ഥാപിക്കും. സ്ഥാപിച്ച ശേഷം ആലപ്പുഴയിലെത്തുന്ന സഞ്ചാരികൾക്ക് ഇത് സന്ദർശിക്കാൻ ആയിട്ടുള്ള സൗകര്യമൊക്കെ ഒരുക്കുന്നുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്.
സോ കപ്പലിനെ കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.